രണ്ടാം ലോക മഹായുദ്ധകാലം ഹിറ്റ്ലറിൻ്റെ വംശീയ കലാപം വ്യാപിച്ച നാളുകൾ കലാപത്തിൻ്റെ ദുരന്തങ്ങൾക്കൊപ്പം ജർമ്മനിയിൽ വലിയൊരു പ്രളയവും വന്നു ഡാനൂബ് നദി കരകവിഞ്ഞൊഴുകി വിയന നഗരത്തിലെ റോഡുകളെയെല്ലാം പുഴയെടുത്തു തെരുവോരങ്ങളിലെ കടകളിലേക്കെല്ലാം പുഴ ഇരച്ചു കയറി ഇന്നത്തെ കേരളത്തിനോട് ഏകദേശം സമാനമായ ഒരവസ്ഥ കലങ്ങിമറഞ്ഞൊഴുകുന്ന ആ കുത്തൊഴുക്കിലേക്ക് ഭയത്തോടെ നോക്കി നിൽക്കുകയാണ് കുറേ നാട്ടുകാർ പെട്ടെന്ന് അതിലൊരാളെ കാല് തെറ്റി ആ ഒഴുക്കിലേക്ക് മറിഞ്ഞു വീണു ആർ തലച്ചു കരഞ്ഞിട്ടും ഒരാൾ പോലും രക്ഷിക്കാൻ തയ്യാറായില്ല ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിയാൽ അവരും മരിക്കും എന്നുറപ്പാണ് അത്രയ്ക്ക് ഭീകരമാണ് അവസ്ഥ അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അപ്പുറത്തെ കെട്ടിടത്തിൽ നിന്ന് ഒരു യുവാവ് ചാടി ഇറങ്ങി അയാളെ രക്ഷിക്കാനൊരുങ്ങി അത് കണ്ടതും ആൾക്കൂട്ടം അവരെ തടഞ്ഞു എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞത് എന്താണെന്നോ അയാളെ രക്ഷിക്കേണ്ട അയാളൊരു ജൂതനാണ് അയാൾ മരിച്ചോട്ടെ അത്രയെങ്കിലും ആ നശിച്ച ജനതയുടെ എണ്ണം കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് പക്ഷെ അത് കേട്ടിട്ടും ആ ചെറുപ്പക്കാരൻ പിന്മാറിയില്ല അയാൾ ഉറപ്പിച്ചു പറഞ്ഞു അല്ല അയാൾ ജൂതനല്ല അതൊരു ജർമ്മൻ പൗരനാണ് കുത്തൊഴുക്കിലേക്ക് എടുത്തു ചാടാൻ നിൽക്കുമ്പോഴും മുഴുവൻ നാട്ടുകാരും ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് വിലയില്ലാത്ത ജൂതന്റെ ജീവന് വേണ്ടി എന്തിനാ നീ നിന്റെ ജീവൻ കളയുന്നത് എന്ന് ജീവൻ പണയം വെച്ച് പ്രളയജലത്തിലേക്ക് ജലത്തിലേക്ക് എടുത്ത് ചാടുമ്പോഴും അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ല എനിക്കുറപ്പാണ് അയാൾ ജൂതനല്ല ജർമ്മൻകാരനാണ് പെരുമഴയും കുത്തൊഴുക്കും വകവെക്കാതെ അവൻ അയാളെ തോളിലെടുത്ത് നീന്തി കയറി വന്നു അതുകണ്ട് ആൾക്കൂട്ടം പാഞ്ഞു വന്ന് സൂക്ഷിച്ചു നോക്കി ദൈവമേ അയാൾ പറഞ്ഞത് ശരിയാണല്ലോ ഇയാളെ ജൂതനല്ല നമ്മുടെ ആളാണ് സ്വന്തം ജീവനെ പണയപ്പെടുത്തിയും ജർമ്മൻകാരനെ രക്ഷിച്ച ധീരനെ എല്ലാവരും അഭിനന്ദിച്ചു എന്നാൽ അഴിച്ചിട്ട വസ്ത്രമെടുത്ത് നടന്ന് നീങ്ങുമ്പോൾ അവൻ പറഞ്ഞു അയാളൊരു ജൂതനല്ല എനിക്കത് മനസ്സിലായത് എങ്ങനെയാണെന്നറിയാമോ എന്നോട് പലവട്ടം അയാൾ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നെ മർദ്ദിച്ചിട്ടുണ്ട് കാരണം ഞാനൊരു ജൂതനാണ് അലറി വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച നാട്ടുകാർ അത് കേട്ട് ഒന്നും പറയാനില്ലാതെ ഉത്തരം മുട്ടി നിന്നു മതത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ ദുരിതാനുഭവങ്ങൾ ചരിത്രത്തിൽ ധാരാളമുണ്ട് ചരിത്രത്തിലേക്കൊക്കെ എന്തിനാ പോകുന്നത് അല്ലേ സി എഫ് ആർ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലേറ്റസ്റ്റ് സർവേ അനുസരിച്ചിട്ട് ലോകത്ത് മതത്തിൻ്റെ പേരിലുള്ള അടിച്ചമർത്തലുകൾ അഥവാ റിലീജിയസ് ഇൻടോളറൻസ് നിലനിൽക്കുന്ന പതിനാല് രാജ്യങ്ങളിൽ ആദ്യമായി ഇന്ത്യയും ഇടം പിടിച്ചിട്ടുണ്ട് മതസ്പർദ്ധ വളർത്തുന്ന എന്ത് കേട്ടാലും അതിനു പിന്നിൽ മനുഷ്യൻ്റെ നന്മയല്ല ഉദ്ദേശം മറിച്ച് മറ്റെന്തോ ഒരു ഗൂഢലക്ഷ്യം ആൻ അൾട്ടീരിയർ മോട്ടഫ് അതിൽ ഉണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മുടെ തലമുറയിൽ പലർക്കും സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കേരളീയർക്ക് മതമെന്നത് മനുഷ്യനിലുള്ള ദൈവിക അംശത്തെ കണ്ടെത്തുന്നതിനും അവൻ തിരിച്ച് ദൈവികതയിലേക്ക് ലയിക്കുന്നതിനുമുള്ള ഒരു ഉപാധി മാത്രമാണെന്നും മതമെന്നത് ഒരുവനിലുള്ള ദൈവികതയെ നശിപ്പിക്കാനുള്ളതല്ല എന്നുമുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന ഒന്നിനും നമ്മൾ കൊടുക്കില്ല അല്ലേ മതത്തിൻ്റെ പേരിലുള്ള കലഹങ്ങളും കോലാഹലങ്ങളും എല്ലാം കണ്ട് മനുഷ്യൻ്റെ ഈ ദോഷത്വം കണ്ട് ഈശ്വരന്മാർ വരെ ചിരിക്കുന്നുണ്ടാകും വരും തലമുറയെങ്കിലും നമുക്ക് വഴികാട്ടാനായാൽ ദൈവത്തെ അന്വേഷിച്ച് പുറമേയൊക്കെ അലഞ്ഞു നടക്കാതെ അവനവൻ്റെ ഉള്ളിൽ തന്നെ ആ നിധി കണ്ടെത്താൻ നമ്മളെയും നമ്മുടെ വരും തലമുറയെയും നമ്മൾ പരിശീലിപ്പിച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തുന്ന ആ ദൈവത്തെ നമുക്ക് മറ്റ് എല്ലാവരുടെ ഉള്ളിലും കാണാനാകും എന്നുറപ്പാണ് അങ്ങനെ നമുക്കൊരുമിച്ച് വിഷമയമല്ലാത്ത നല്ല മനസ്സുകളെയും സ്നേഹവും അനുകമ്പയും നിറഞ്ഞ നല്ല ദിനങ്ങളെയും ഒന്നിച്ച് വാർത്തെടുക്കാം മതമേതായാലും മനുഷ്യൻ നന്നാവട്ടെ സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി താങ്ക് യു